ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വോയിസസ് എന്ന സ്റ്റോറിയാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അലീസ് മൺറോ ആണ് അത് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. അവരൊരു കനേഡിയൻ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം കൊച്ചുകുട്ടികളല്ലേ, അതായത് 10 വയസ്സൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ എങ്ങനെയാണ് സെക്ഷുവലായിട്ടുള്ള വികാരങ്ങൾ മുളച്ചു വരുന്നത് എന്നാണ്. അതായത് ഇപ്പോൾ 10 വയസ്സൊക്കെ കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള അല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു കുട്ടിയാണ്. അപ്പോൾ ആ ഒരു കുട്ടിയുടെ മനസ്സിൽ എങ്ങനെയാണ് ഈ ഒരു സെക്ഷൽ ഡിസയറുകൾ വരുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് സ്റ്റോറിയിലോട്ട് പോവാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എൻഡിങ്ങിൽ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ആ ഒരു 10 വയസ്സായ കുട്ടി എന്ന് പറയുന്നത് അല്ലേ, ഈ ഒരു കാര്യം പറഞ്ഞു തരാനാണല്ലോ എങ്ങനെയാണ് 10 വയസ്സായ കുട്ടിയിൽ സെക്ഷൽ ഡിസയറുകൾ വരുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാനാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലുള്ള ആ 10 വയസ്സായ കുട്ടി ആരാണ്? നമ്മൾ നാരേറ്റർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കഥ തുടങ്ങുന്നത് ഒരു യുദ്ധകാലത്താണ് കേട്ടോ, ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ഇവളുടെ അമ്മയ്ക്ക് ഭയങ്കര ആയിട്ടൊരു ആഗ്രഹമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഡാൻസർ ആവണം എന്നാണ്. ഇവളുടെ അമ്മ ഒരു സ്കൂൾ ടീച്ചറാണ് കേട്ടോ. പക്ഷേ അമ്മയ്ക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു ആഗ്രഹമാണ് നല്ലൊരു ഡാൻസർ ആവണം, ഡാൻസ് കളിക്കണം എന്നുള്ളൊരാഗ്രഹം. പക്ഷേ പിന്നീട് ഇങ്ങനെ പഠിത്തം അല്ല, കുഞ്ഞുങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ, ടീച്ചറൊക്കെ ആയതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ജോലി അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ല, ടീച്ചിങ് ജോബിൽ അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെ ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ട് ഇറങ്ങി തരികയാണ്? ഡാൻസ് പഠിക്കണം, ഡാൻസ് കളിക്കണം എന്നുള്ളൊരാഗ്രഹമായിട്ട് ആരും ഇറങ്ങുകയാണ്? അവളുടെ അമ്മ ഇറങ്ങുകയാണ് കേട്ടോ. അവളുടെ അമ്മയെ പറ്റിയിട്ട് കൂടുതൽ പറയണം എന്നുണ്ടെങ്കിൽ, അത്രയ്ക്ക് കൈൻഡൊന്നുമല്ല നേരായിട്ടോട്ട് അമ്മ, അത്രയ്ക്ക് കൈൻഡായിട്ടുള്ള ഒരു സ്ത്രീയൊന്നുമല്ല. അതുപോലെ തന്നെ ഒരു സ്കൂൾ ടീച്ചറാണ്, മാരേജ് ചെയ്തിട്ടുണ്ട്, മദർ ഓഫ് 3 ചിൽഡ്രനാണ് കേട്ടോ. അതിൽ എൽഡർ ആയിട്ടുള്ള മൂത്ത കുട്ടിയാണ് ആര്, നമ്മുടെ നേരേറ്റർ കേട്ടോ. 10 വയസ്സാണ് അവർക്ക്. മദറിന് ഭയങ്കര ഇഷ്ടമാണ് എന്ത് ഡാൻസ്, എങ്ങ് പ്രായത്തിൽ തന്നെ ഡാൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോഴും ഈ 3 കുട്ടികളുണ്ടായിട്ട് പോയും ഇപ്പോഴും ആ ഒരു ഡാൻസിനോടുള്ള ആ ഒരു പ്രേമം ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട് എന്നാണ് കേട്ടോ. അവരൊരു ഫാം ഹൗസിൽ നിന്നാണ് വരുന്നത്. എന്തിന്? പക്ഷേ അവർ എങ്ങനെയാണ്, ഭയങ്കര ഒരു ഹയർ സ്റ്റാറ്റസ് ഉള്ള പോലെയാണ് ജനങ്ങളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് പ്രിറ്റൻഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്റ്റോറി നോക്കാം. അപ്പോൾ ചിലപ്പോൾ ഞാനിത് പറഞ്ഞത് നമുക്ക് ക്യാരക്ടർ സ്കെച്ചൊക്കെ ചോദിച്ചാലോ, അപ്പോൾ കൂടുതലും പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു കഥ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു അമ്മയുടെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് അറിയേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ നരേറ്റർ ഒരു ഡാൻസ് ക്ലാസ്സിലാണ്, മീൻസ് യുദ്ധകാലമാണ്. അപ്പോൾ ആ ഒരു യുദ്ധകാലത്ത് നരേറ്ററുടെ അയൽവാസിയുടെ വീട്ടിൽ ഒരു ഡാൻസ് നടക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ഡാൻസ് കാണുമ്പോൾ നമ്മുടെ നരേറ്ററുടെ അമ്മയെ ഓർക്കുകയാണ്. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് പിന്നീട് നമ്മുടെ കഥ മുമ്പേറുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലാഷ് ബാക്കാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നരേറ്റർ 10 വയസ്സായ ഒരു പെൺകുട്ടി ആയിരുന്നപ്പോൾ അമ്മയുടെ കൂടെ എങ്ങോട്ട് പോയിരുന്നു, അവരുടെ വീടിനടുത്തുള്ള ഡാൻസ് ക്ലാസ്സിന് പോവുമായിരുന്നു. അപ്പോൾ ആ ഒരു വീടിനെ പറ്റിയിട്ടോ വീട്ടുകാരെ പറ്റിയിട്ടോ ഒന്നും തന്നെ നമ്മുടെ നരേറ്റർക്ക് യാതൊരു അറിവുമില്ല. കാരണം ഇവിടെ കാണിക്കുന്നത് ആ ഒരു നരേറ്ററിൻ്റെ, മീൻസ് ആ ഒരു 10 വയസ്സായ ഗേളിൻ്റെ ഇന്നസെൻസിനെയാണ് കേട്ടോ. ഒരു കാര്യം അവർക്ക് അറിയില്ല എന്നാണ്. മീൻസ് നമ്മളിപ്പോൾ എത്തിപ്പെടുന്നത് എന്തിലോട്ടാണ്? ഈ ഒരു സെക്ഷൽ ഡിസയറിലേക്കാണ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം, മീൻസ് ഈ കാര്യം പോലും അവർക്കറിയില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അത് മാത്രമല്ല, അവളിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഒരു യുദ്ധത്തിൻ്റെ സമയമാണല്ലേ ഇത്, പിന്നെ ഈ ഒരു സമയത്താണോ ഡാൻസ് വെക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് എന്നൊക്കെ അവൾ ചിന്തിക്കുകയായിരുന്നു കേട്ടോ. അത് മാത്രമല്ല, ഇവളുടെ അമ്മയാണെങ്കിലോ 3 കുഞ്ഞുങ്ങളുടേതാണ് നമ്മൾ പറഞ്ഞല്ലേ, ബാക്കി 2 കുഞ്ഞുങ്ങളെയും അച്ഛനെ ഏൽപ്പിച്ചിട്ടാണ് ഡാൻസ് ക്ലാസ്സിന് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തിനാണ് ഇത്ര റിസ്ക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നത് എന്നൊക്കെ അവൾ ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും നല്ല പോലെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് രണ്ടുപേരും കൂടി ഡാൻസ് ക്ലാസ്സിന് പോകും. പിന്നെ ഈ ഒരു ഇതിൽ കാണിക്കുന്നത് ആ ഒരു ഡാൻസ് ആ ഒരു വീടിൽ നടന്ന സംഭവങ്ങൾ മാത്രമാണ്. അങ്ങനെ ആ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഇവരെക്കാളും, മീൻസ് ഇവളുടെ അമ്മയെക്കാളും നല്ല പോലെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഉള്ളൊരു സ്ത്രീയെ കാണും, നല്ല ഭംഗിയൊക്കെയുള്ള ഒരു സ്ത്രീയെ കാണുന്നു. അപ്പോൾ ഈ ഒരു സ്ത്രീയെ കാണുമ്പോൾ തന്നെ ഇവളുടെ അമ്മയ്ക്കൊരു ഫീൽ ഓഫ് ജലസി വരികയാണ്, ഒരു എന്താ പറയുക, അസൂയ ഒരു വരികയാണ് കേട്ടോ. അങ്ങനെ പിന്നീടാണ് അറിയുന്നത് ഈ ഒരു നല്ല സ്ത്രീ, നല്ല പോലെ ഡ്രസ്സ് ചെയ്തിട്ടുള്ള സ്ത്രീ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ് എന്ന് പിന്നെയാണ് അറിയുന്നത് കേട്ടോ. അതായത് ഒരു വേശിയാണെന്ന് പിന്നീട് ആണ് അറിയുന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു കാരണത്താൽ തന്നെ ഇവളുടെ അമ്മ എന്ത് ചെയ്യാണ്,
ആ ഒരു ഡാൻസ് ക്ലാസ്സിൽ നിന്നും വേഗം അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ. ഡാൻസ് ക്ലാസ്സില്ല, ഡാൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ നിന്നും ഈ ഒരു കാരണത്താല് വേശ്യാണെന്നുള്ള കാരണത്താല് കൂടി അവളുടെ അമ്മ എന്ത് ചെയ്തു, അവളെയും കൂട്ടിയിട്ട് ഈ ഒരു സ്ഥലം വിടാന്ന് വിചാരിച്ചു, അവിടെ നിന്ന് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ പോവാൻ സമയത്ത് അവരുടെ കോട്ട് അല്ലേ, കോട്ട് എടുക്കണം. കോട്ട് അവർ ഓൾറെഡി ഡാൻസ് ഒക്കെ ചെയ്യില്ലെന്ന് വിചാരിച്ചിട്ട് ഊരി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കോട്ടെടുക്കാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ നരേറ്ററിനോട് അമ്മ പറഞ്ഞു. അങ്ങനെ കോട്ടെടുക്കാനും നരേറ്റർ മുകളിലോട്ട് പോയ സമയത്ത് ഒരു പെഗ്ഗി എന്ന് പറയുന്ന ഒരു കുട്ടി, കുട്ടിയല്ല ഒരു ഗേളിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ അടുത്ത് രണ്ട് ചെറുപ്പക്കാർ, അവർ ചെറുപ്പക്കാരെന്ന് വെച്ചാൽ അവർ ഓരോ ഓഫീസേഴ്സാണ് കേട്ടോ, കണ്ടിട്ട് എയർ ഓഫീസേഴ്സ് അങ്ങനെ എന്തോ ആണ്. പറഞ്ഞുതരാം കേട്ടോ, മുമ്പോട്ട് പോകുന്ന സമയത്ത് പറഞ്ഞുതരാം. അവരെന്ത് ചെയ്യാണ്, ഇവരെ ഈ ഒരു കുഞ്ഞിനെ, മീൻസ് കുഞ്ഞല്ല ഒരു ഗേളാണ് കേട്ടോ, ഈ ഒരു ഗേളിനെ ഭയങ്കരമായിട്ട് കൈൻഡായിട്ടുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ അവളങ്ങനെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അതുമാത്രമല്ല, അതിൽ ഒരാൾ, ഒരു ഓഫീസർ അവളുടെ ഈ ഒരു തൈസ് ഉണ്ടല്ലോ, തൈസിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തടവി കൊടുക്കുന്നു ചെയ്യുന്നുണ്ട് കേട്ടോ. തടവി കൊടുക്കുക എന്നുള്ളതിന് എന്താ പറയുക, സ്ട്രോക്കഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവളത് കാണുകയാണ്. അപ്പോൾ ഇവള് ആദ്യം വിചാരിച്ചത് ഈ ഒരു കുഞ്ഞു, ഈ ഒരു ഗേള് കരയുന്നത്, ആ ഗേളിൻ്റെ പേര് പെഗ്ഗി എന്നാണ് കേട്ടോ. അപ്പോൾ അവൾ കരയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, കോണിയിലെങ്ങാനും സ്റ്റെയർ കേസിലെങ്ങാനും വീണോ അങ്ങനെയൊക്കെ വിചാരിച്ച ഇവള്. പക്ഷേ പിന്നീട് ഈ ഒരു ഓഫീസേഴ്സിൻ്റെ ഈ ഒരു എന്താ പറയുക വോയിസ് കേൾക്കുന്ന സമയത്ത് അവൾക്ക് തോന്നുകയാണ് ഇതൊരു സെക്ഷുവാലിറ്റി അല്ല, ഒരു എന്താ പറയുക ലെസ്റ്റ് പരമായിട്ടുള്ള ഒരു വോയിസാണ് ഇതിലുള്ളത്, അങ്ങനത്തെ ഒരു ടോണാണ് ഇതിലുള്ളതെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു സമയത്ത് ഇവൾക്ക് വല്ലാതൊരു ഇഷ്ടം തോന്നുകയാണ് ആ ഒരു കൈൻഡായിട്ടുള്ള വോയിസിനോട്, ഈ രണ്ട് ഓഫീസേഴ്സിൻ്റെ വോയിസിനോട് അവൾക്കൊരു ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ അവൾ അവൾക്ക് ഇങ്ങനെ ഈ ഒരു പെഗ്ഗി എന്നുള്ള ഗേളിനോടൊരു ജലസി തോന്നുകയാണ്. എത്ര ഭാഗ്യവതിയാണ് അവൾ, അവൾക്ക് ഇങ്ങനെ എന്താ പറയുക ഇത്രയും നല്ല കൈൻഡായിട്ടുള്ള വേർഡ്സുകൾ അവൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്കും അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ അവൾ ചിന്തിക്കുകയാണ്. അങ്ങനെ ഈ ഒരു എന്താ പറയുക സാന്ത്വനിപ്പിക്കൽ, ആ ഒരു സാന്ത്വന സ്വരം ഇവളുടെ മനസ്സിൽ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അതങ്ങനെ പ്രിൻറ്റ് ചെയ്ത പോലെ അവളുടെ മനസ്സിലുണ്ടായിട്ടോ. അവളിങ്ങനെ വിചാരിച്ചു ഇത്ര മാത്രം മധുരമായിട്ട് ഒരാൾക്ക് ഇങ്ങനെ സാന്ത്വനിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ആ ഒരു വേർഡ്സ്, ആ ഒരു വോയിസസുകൾ അവളുടെ മനസ്സിൽ നിന്നും പോകുന്നേ ഇല്ല. അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തൊരു കരുണയുള്ള വേർഡ്സുകൾ, ഒരാൾക്ക് ഇത്രമാത്രമൊക്കെ കരുണ കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ അവളിങ്ങനെ, ഇത്രയ്ക്ക് കൈൻഡാവാൻ പറ്റുമോ എന്നൊക്കെ അവളിങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായിട്ടോ. പിന്നീട് നമ്മുടെ നരേറ്റർ പറയുകയാണ്, മീൻസ് ഒരു വീട്ടിലൊക്കെ ചെന്നതിന് ശേഷം കേട്ടോ, അവളിങ്ങനെ പറയുകയാണ്, അതായത് അവരൊറ്റയ്ക്ക് ഇങ്ങനെ റൂമിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഈ ഒരു വോയിസ് അവളിങ്ങനെ എന്താ പറയുക റിപ്പീറ്റ് അടിച്ചിട്ട് അവളെ മനസ്സിൽ കേൾക്കും. അതെന്തിനാണ്, നമ്മുടെ നരേറ്ററുടെ ഉള്ളിലും ആ ഒരു ഡിസയർ വന്നു, സെക്ഷുവലായിട്ടുള്ള ആ ഒരു ഡിസയർ വന്നു എന്നുള്ളതാണ്. അവൾക്കും ഇതുപോലത്തെ നല്ല വാക്കുകളും തലകൊടലുകളൊക്കെ വേണം എന്ന് അവൾക്കൊരു തോന്നൽ വരികയാണ് കേട്ടോ. അങ്ങനെ ഇവള് ഒരു അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് തണുത്ത ഇരുണ്ട ബെഡ്റൂമിലൊക്കെ കിടക്കുമ്പോൾ ഈ ചെറുപ്പക്കാരുടെ ആ ഒരു സ്വരങ്ങൾ ഇവളെ നന്നായിട്ട് ഉറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു സ്വരങ്ങൾ അവൾക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാം അവളുടെ മനസ്സിൽ. അതുമാത്രമല്ല, അവരുടെ മുഖം എന്താണ് അവൾക്ക് കാണാൻ പറ്റുമെന്നാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ആ ഒരു സ്വരങ്ങൾ അവളോടാണ് സംസാരിക്കുന്നത്, അങ്ങനെ അവൾ ഇമാജിൻ ചെയ്തത് കേട്ടോ. പിന്നെ അവരുടെ ആ ഒരു കൈകളുണ്ടല്ലോ, അത് ഇവളുടെ സ്കിന്നി ആയിട്ടുള്ള തൈസിൽ, മീൻസ് മെലിഞ്ഞ എന്നാണ് കേട്ടോ, തൈസ് എന്ന് വെച്ചാൽ തുടകളാണ്, അവിടെ സ്ട്രോക്ക് ചെയ്യുകയാണ്, മീൻസ് തൈകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവൾ ഇമാജിൻ ചെയ്യുകയാണ് എത്രമാത്രം ആ ഒരു സെക്ഷുവൽ ഡിസയർ വന്നു എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു വോയിസസുകൾ അവളോടാണ് സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെ അവൾ ഇമാജിൻ ചെയ്യുകയാണ് കേട്ടോ. സോ അത്രയുമാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയാനുള്ളത്. മെയിനായിട്ട് ആ ഒരു വോയിസസ് കേട്ടോ, അതാണ് നമ്മുടെ ടൈറ്റിൽ, ആ ഒരു വോയിസിനെയാണ് ടൈറ്റിൽ സിമ്പിളൈസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അത് ഈ ഒരു സമ്മറി ടെക്സ്റ്റ് നിങ്ങൾ എന്തായാലും വായിക്കണം കേട്ടോ. ഇതൊരു ബ്രീഫായിട്ട് നമുക്ക് ഓവറോൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സമ്മറിയാണ്. ടെക്സ്റ്റ് നിങ്ങൾ വായിക്കണം, എല്ലാ സമ്മറിയും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാറ്റിനെയും നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണം കേട്ടോ. നമ്മളൊരു ബ്രീഫ് അല്ലെങ്കിൽ ഓവറോൾ ഒരു സമ്മറിയാണ് പറയുന്നത്, പക്ഷേ ടെക്സ്റ്റിൽ ചെറിയ ചെറിയ പോയിൻറ്സുകൾ ഉണ്ടാവാം.
പൂർണ്ണമായിട്ടുള്ള സ്റ്റോറി ഇതാണ്. പക്ഷേങ്കിലും കൂടിയിട്ട് ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പോൾ എസ്സേക്ക് എഴുതുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് വായിക്കാം കേട്ടോ.